നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യം ഇപ്പോൾ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇസ്രയേൽ, തിരിച്ചടിക്കാൻ ഇറാനും. അങ്ങനെ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയായിരിക്കെയാണ് ഇപ്പോൾ പുതിയൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. തുർക്കിയിൽ പ്രതിരോധ കമ്പനിയായ തുർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിൽ ആക്രമണം നടത്തിയത് IS ഭീകരവാദികളാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇവിടെ കടന്നുകയറി ആക്രമിക്കാൻ ഭീകരർ തെരഞ്ഞെടുത്തത് ജീവനക്കാർ ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന സമയത്തായിരുന്നു. ആയുധധാരികൾ ഓരോരുത്തർക്കും കടക്കാവുന്ന ഗേറ്റിലൂടെ കെട്ടിട സമുച്ചയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഷിഫ്റ്റ് മാറുന്നതിനിടെയാണ് ഭീകരർ ഒരു ടാക്സിയിൽ സമുച്ചയത്തിന് മുന്നിലെത്തിയത്. തലസ്ഥാനമായ അങ്കാറയ്ക്ക് സമീപം പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 4 മണിയോടെയാണ് റൈഫിളുകളുമായി സംഘം കടന്നു കയറിയത്. അക്രമികളിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും കീഴ്പ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടെന്നും 14 പേർക്ക് പരിക്കേറ്റെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇതിൽ 2 ഭീകരരും ഉൾപ്പെടുന്നു. പ്രസിഡന്റ് റസെപ് തയ്യിപ് എർദോഗൻ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കസാനിൽ ചർച്ച നടത്തുന്നതിനിടെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. അങ്കാറയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ കഹ്റാമാൻ കസാൻ എന്ന ചെറിയ പട്ടണത്തിലാണ് സംഭവം. TAA ആസ്ഥാനത്ത് കടന്നു കയറിയ ഭീകരരിൽ ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചെന്നാണ് വിവരം. ആക്രമികളിൽ ഒരാൾ സ്ത്രീയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നു. തുർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. വലിയ തോതിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയിൽ 15,500 പേർ ജോലി ചെയ്യുന്നു. 50 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള വിശാലമായ ഉൽപാദന കേന്ദ്രവുമുണ്ട്. ഇസ്താൻബൂളിൽ ഒരു കത്തോലിക്ക പള്ളിയിൽ ജനുവരിയിൽ നടന്ന വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. IS ആണ് അന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അടുത്ത കാലത്തായി ശാന്തരായിരുന്ന IS ഭീകരവാദികൾ വീണ്ടും തലപൊക്കി തുടങ്ങുകയാണെന്ന സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നത്. 2 തവണകളിലായി നടത്തിയ വ്യോമാക്രമണത്തിൽ 37 ഭീകരരെ വധിച്ചെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും അൽഖ്വയ്ദയുമായി ബന്ധമുള്ള ഖുറാസ് അൽ ദിനിന്റെയും നിരവധി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. September 16, September 24 തീയതികളിലാണ് സിറിയയിൽ ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റതായി സൂചനയില്ല. September 16 സെൻട്രൽ സിറിയയിലെ ഒരു അജ്ഞാത സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരുന്ന IS ട്രെയിനിങ് ക്യാമ്പിലാണ് അമേരിക്ക വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 4 സിറിയൻ നേതാക്കൾ ഉൾപ്പെടെ 28 ഭീകരവാദികൾ കൊല്ലപ്പെട്ടെന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കൻ താല്പര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും എതിരായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള IS കഴിവിനെ ഇല്ലാതാക്കുകയാണ് വ്യോമാക്രമണങ്ങളുടെ ലക്ष्यമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നത്. IS തിരിച്ചുവരവ് തടയാനായി ഏകദേശം 900 US സേനകളെ സിറിയയിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ IS തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ഭാര്യയ്ക്ക് ഇറാഖ് കോടതി വധശിക്ഷ വിധിച്ചത് ജൂലൈയിലായിരുന്നു. ഭീകരവാദ സംഘടനയുമായുള്ള പങ്കും യസീദി സ്ത്രീകളെ തടങ്കലിൽ വെച്ചതിനുമാണ് വധശിക്ഷ വിധിച്ചതെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇറാഖിലെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരമാണ് പടിഞ്ഞാറൻ ബാഗ്ദാദിലെ കോടതി ശിക്ഷ വിധിച്ചത്. വടക്കൻ ഇറാഖിലെ സിൻജാറിൽ IS ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ യസീദി സ്ത്രീകളെ തടങ്കലിൽ പാർപ്പിക്കാൻ മൊസൂളിലെ വീട് ഉപയോഗിച്ചതിനും IS സഹകരിച്ചുവെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് വധശിക്ഷ. ഇവരുടെ പേര് കോടതി പറഞ്ഞിട്ടില്ല. അസ്മ മുഹമ്മദ് എന്നാണ് ഇവരുടെ പേരെന്ന് AFP റിപ്പോർട്ടിലുണ്ട്. അപ്പീൽ കോടതി അംഗീകരിച്ചാൽ ഇവരെ തൂക്കിലേറ്റും. 5 വർഷം മുമ്പാണ് പ്രത്യേക ഓപ്പറേഷനിലൂടെ ബാഗ്ദാദിയെ US സേന വധിച്ചത്. തുർക്കിയിൽ തടവിലാക്കപ്പെട്ട അൽ ബാഗ്ദാദിയുടെ കുടുംബത്തിലെ ചിലരെ തിരിച്ചയച്ചതായി ഫെബ്രുവരിയിൽ ഇറാഖ് പ്രഖ്യാപിച്ചിരുന്നു. അൽ ബാഗ്ദാദിക്ക് 4 ഭാര്യമാരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2019 അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളെയും മറ്റു കുടുംബാംഗങ്ങളെയും പിടികൂടിയതായി തുർക്കി പറഞ്ഞിരുന്നു. ഇതിലുള്ള പ്രതികാരമാണോ ഇപ്പോഴത്തെ ആക്രമണം എന്ന സംശയവും ഉയരുന്നുണ്ട്.